ഇവരുടെ COPD അവയർനെസ് ദിവസമായിട്ട് ആചരിക്കുകയാണ്. അതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ ക്യാമ്പ് നടത്തിയിരിക്കുന്നത്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ശ്വാസ നാളികളെ ബാധിക്കുന്ന പുകവലിജന്യമായ രോഗങ്ങളിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളതാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്നത് ശ്വാസനാളികളിൽ സ്ഥായിയായി ഉണ്ടാവുന്ന ചുരുക്കം, അതാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ്. സ്ഥായിയായിട്ട് നമ്മുടെ ശ്വാസനാളികളിലെ വികാസം കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്നത്. ഈ രോഗത്തിനുള്ള മുഖ്യ കാരണം എന്ന് പറയുന്നത് പുകവലി തന്നെയാണ്. ഏകദേശം 80% രോഗികൾ, COPD ഉള്ള ആൾക്കാരിൽ രോഗം വരുന്നതിനുള്ള കാരണം പുകവലിയാണ്. ബാക്കിയുള്ള 20% നമ്മുടെ അന്തരീക്ഷ മലിനീകരണം. ഇപ്പൊ ഡൽഹിയിലൊക്കെ നോക്കുകയാണെങ്കിൽ എയർ പൊല്യൂഷൻ വളരെയധികം കൂടുതലാണെന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ളവർ ഒരു പരിധി വരെ കുറെ കാലം കഴിയുമ്പോൾ ഒരു നല്ലൊരു 10% ആൾക്കാർക്ക് COPD വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കുറവാണ് വീട്ടിൽ അടുപ്പിൽ നിന്നുണ്ടാകുന്ന പുക. പുറത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാണകം കഴുകി അത് അടുപ്പിലിട്ടിട്ട് പുക ആക്കിയിട്ട് ഉപയോഗിക്കുന്ന ശീലമുണ്ട് നോർത്ത് ഇന്ത്യയിൽ. നമ്മുടെ നാട്ടിലിപ്പോ വളരെ കുറവാണ്. ഇത് ആണ് സ്ത്രീകളിൽ COPD ഉണ്ടാകാനുള്ള മുഖ്യ കാരണം. ഇതുകൂടാതെ പിന്നെ പുകവലിക്കുന്നവരിൽ വരുന്ന പുക, അതായത് പാസീവ് സ്മോക്കിംഗ്, പിന്നെ ഫാക്ടറിയിൽ നിന്നുള്ള പുക, അന്തരീക്ഷത്തിൽ നിന്നുള്ള മറ്റുള്ള മലിനീകരണങ്ങൾ, ഇവയൊക്കെയാണ് COPD എന്ന രോഗത്തിനുള്ള മുഖ്യ കാരണം. COPD എന്ന രോഗം നിങ്ങൾക്ക് വരുമ്പോൾ സിംറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടൽ വരും ഒരു പരിധി വരെ തുടക്കത്തിൽ. നമ്മുടെ ലങ്സ് എന്ന് പറഞ്ഞാല് നിങ്ങൾ പറയുന്ന കേട്ടുണ്ട് വലിയ സ്പോഞ്ച് പോലെയുള്ള ഒരു ലങ്സ് ഫുള്ള് ആക്കി കഴിഞ്ഞാൽ ഒരു ടെന്നീസ് കോർട്ടിന്റെ അത്ര വികാസമുള്ള ഒരു ഓർഗനാണ്. അപ്പൊ ലങ്സിന്റെ കപ്പാസിറ്റി വളരെ കൂടുതലാണ്. നമ്മുടെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി നമ്മുടെ ഏകദേശം 50%, അതായത് നമ്മുടെ സാധാരണയായിട്ടുള്ള 4 ലിറ്ററിൽ നിന്ന് 2 ലിറ്റർ ആവുന്ന വരെ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അതാണ് ഈ പുകവലിക്കാർക്ക് ഞാൻ ഇത്ര കാലം പുകവലിച്ച് ഒന്നും വരുന്നില്ല എന്ന് പറയുന്നത്. നിങ്ങളുടെ ലങ്സിന്റെ കപ്പാസിറ്റി നിങ്ങൾക്ക് ഏകദേശം 50% പോകുന്നത് വരെ നിങ്ങൾക്ക് ഒരു സിംറ്റംസും ഉണ്ടാവില്ല. 50% കുറഞ്ഞു വരുമ്പോൾ ഇപ്പൊ 2 ലിറ്റർ 4 ലിറ്ററുള്ള 2 ലിറ്ററിൽ നിന്ന് പിന്നെ ഒരു 1.5 ലിറ്റേഴ്സ് ഒക്കെ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല കിടപ്പ് വരും. 1.5 ലിറ്റേഴ്സ് നിന്ന് 1 ലിറ്ററിലേക്ക് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ച് സ്റ്റെപ്പ് വെക്കാനുള്ള അവസ്ഥ പോലും ഇല്ലാതെ. COPD എന്ന രോഗലക്ഷണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയാണ് രോഗം ആയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്, അതായത് PFT ചെയ്തിട്ടാണ്. പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ലങ്സിന്റെ കപ്പാസിറ്റി എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് വാല്യൂ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അവരുടെ ഹൈറ്റും അവരെ ആണാണോ സ്ത്രീകളാണോ പുരുഷന്മാരാണോ നോക്കിയിട്ട് എത്രയാണ് അവരുടെ വാല്യൂസ് വേണ്ടതെന്ന് കൃത്യമായിട്ടുണ്ട്. അതിൽ 80% കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് ശ്വാസനാളികൾ സംബന്ധമായ രോഗമുണ്ടെന്ന് നിർണ്ണയിക്കാൻ പറ്റും. അത് മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ അത് കൂടുന്നുണ്ടെങ്കിൽ അത് റിവേഴ്സിബിൾ ആണ്, അത് ആസ്മയായിരിക്കാം. മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ടും ഇംപ്രൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് COPD രോഗമായിരിക്കാം എന്നുള്ളത് സ്ഥിരീകരിക്കും. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എക്സ്റേ എടുക്കും. നമുക്ക് ശ്വാസമുട്ടൽ എന്നുള്ള രോഗം ലക്ഷണം വന്നു കഴിഞ്ഞാൽ അത് ഹാർട്ടിൻ്റെതാവാം, ലങ്സിൻ്റെതാവാം, മറ്റുള്ള പല അവയവങ്ങളുടെ രോഗങ്ങൾ കൊണ്ട് ശ്വാസമുട്ടൽ വരാം. അപ്പൊ അതിനുള്ള നിർണയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചില രോഗികളുടെ എക്സ്റേ എടുക്കും, ECG എടുക്കും, എക്കോ എടുക്കും, രക്തപരിശോധനകൾ നടക്കും. ഇതൊക്കെ നിർണയിച്ചതിന് ശേഷമാണ് COPD രോഗം എന്നുള്ളത് നിർണയിക്കുന്നത്. COPD എന്നുള്ള ഡയഗ്നോസ് ആയിക്കഴിഞ്ഞാൽ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്നുള്ള രോഗം നിർണയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചികിത്സാ രീതികൾ നമ്മളെല്ലാവരും ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ തരുന്നത് പോലെ തന്നെ ഇൻഹെയിൽഡ് മെഡിക്കേഷൻസ് ആണ്. ഇൻഹെയിൽഡ് ബ്രോങ്കോഡൈലേറ്റേഴ്സ് എന്നുള്ള മരുന്നുകളാണ്. അതായത് എല്ലാ മരുന്നുകളും ഇപ്പോൾ വലിക്കുന്ന മരുന്നുകളുടെ രൂപത്തിലാണ് കൊടുക്കുന്നത്. വലിക്കുന്ന മരുന്നുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു മേജർ ഇഷ്യൂ ഈ രോഗത്തിന്റെ വെച്ചാൽ ഇതിലുണ്ടാകുന്ന ഡാമേജുകൾ പെർമനന്റ് ആണ്. ഇത് കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ പോസിബിൾ അല്ല. നിങ്ങളിപ്പോ ഒരു ആൽക്കഹോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലിവറിന് സിറോസിസ് വരുന്നു, ലിവർ നശിച്ചു പോകുന്നു. ഈ ലിവറിൽ നിങ്ങൾ കുടി നിർത്തിയാലും നോർമലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ഫെർദർ പ്രോഗ്രസ് ചെയ്യുന്നത് നിർത്താൻ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ COPD രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രോഗ്രഷൻ നിർത്താം, സിംറ്റംസ് കുറക്കാം. പക്ഷെ എങ്ങനെ വന്നിരിക്കുന്ന ഡാമേജ് നല്ലൊരു 100% പെർമനന്റ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾക്ക് എപ്പോഴും ഇൻഹെയിലേഴ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ, ഇൻഹെയിലേഴ്സ് മെഡിക്കേഷൻസ് പറഞ്ഞാൽ വലിക്കുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ശ്വാസകോശത്തിൽ എത്തുന്നതുകൊണ്ട് ഇവയുടെ സൈഡ് എഫക്ട്സ്, അതായത്
പാർശ്വഫലങ്ങൾ വളരെ കുറവാണ്. എങ്ങനെയുള്ള ഉപയോഗിച്ച് കഴിഞ്ഞാലും ഏകദേശം നമ്മളെത്ര കൃത്യമായിട്ട് ഉപയോഗിച്ചാലും ഒരു എത്ര നല്ല ഡിവൈസ് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഏകദേശം 15 മുതൽ 20% വരെ മരുന്നുകൾ മാത്രമേ ലങ്സിൽ എത്തുള്ളൂ. ഇതിൽ തന്നെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ രക്തത്തിൽ കലരുകയുള്ളൂ. അതുകൊണ്ട് ഇതുകൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മിനിമലാണ്. പിന്നെ പലർക്കും ഉള്ള സംശയം എന്ന് വെച്ചാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അജീവനാണ്. നിങ്ങളുടെ സിംറ്റത്തിനനുസരിച്ച്, നിങ്ങളുടെ രോഗലക്ഷണത്തിനനുസരിച്ച് ചിലർക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടി വരും, ചിലർക്ക് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. COPD രോഗത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളത് നിർണ്ണയിക്കാൻ പലപ്പോഴും വൈകുന്നു. നിർണ്ണയിച്ചു കഴിഞ്ഞാൽ തന്നെ പലരും അത് മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ ചുമക്കുന്നത് പുകവലിക്കുന്നതുകൊണ്ടാണെന്നുള്ള ലൈൻ അങ്ങനെ പോകുന്നു, പുകവലി തുടരുന്നു. നമുക്ക് പുകവലി നിർത്താതെ ഒരു ചികിത്സാ രീതി ഇതിനില്ല. പുകവലി നിർത്തിയിട്ട് മാത്രമേ മറ്റുള്ള മരുന്നുകൾ ഉപയോഗിച്ച് മാത്രമേ ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചികിത്സിക്കുന്നില്ല, പുകവലി നിർത്തുന്നില്ല എന്നൊക്കെ വരുമ്പോഴും ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ പലർക്കും അറിയാം, പല രോഗികളും ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിയുമ്പോൾ ഓക്സിജന്റെ ലെവൽ കുറയുന്നു, രക്തത്തിൽ ഓക്സിജന്റെ ലെവൽ കുറഞ്ഞ് റൈറ്റ് ഹാർട്ട് നമ്മുടെ വലതുവശത്തുള്ള ഹാർട്ടിന് വീക്കം സംഭവിക്കുകയും കോർ പൾമണയിലുള്ള അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോഴാണ് കാലിന് നീര് വരുന്നത്, വളരെ കിതപ്പ് കൂടുന്നു. ഇങ്ങനെയുള്ള രോഗികൾക്കാണ് നമ്മൾ വീട്ടിൽ തന്നെ ഓക്സിജൻ ഒക്കെ കൊടുക്കേണ്ടി വരുന്നത്. ചില രോഗികൾക്ക് ഇതിൽ നിന്ന് പോയി റെസ്പിറേറ്ററി ഫെയിലിയർ എന്നുള്ള അവസ്ഥയിൽ വരുമ്പോഴാണ് നമ്മൾ മാസ്കൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇപ്പൊ COPD എന്നുള്ള രോഗം നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 5.5 കോടി ജനങ്ങൾക്ക് COPD രോഗമുണ്ട്. ലോകത്താകമാനം നോക്കുകയാണെങ്കിൽ ജനസംഖ്യയുടെ ഏകദേശം 10% ആൾക്കാർക്ക് COPD ഉണ്ട്. ലോക മരണ കാരണങ്ങളിൽ സ്ട്രോക്കും സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും കഴിഞ്ഞാൽ മൂന്നാമതുള്ളത് COPD ആണ്. ഇന്ത്യയിലാണെങ്കിൽ രണ്ടാമത്തെ മരണ കാരണങ്ങളിൽ ഒന്ന് COPD ആണ്. അപ്പൊ ഇതിന്റെ ഇൻസിഡൻസ് കൂടിക്കൂടി വരുന്നു. COPD വരുന്നത് ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. പുകയിൽ വലിയ തന്നെയാണ് മുഖ്യമായിട്ടുള്ള കാരണം. അപ്പം ചികിത്സയുണ്ട്, ചികിത്സ ഫലപ്രദമാണ്. പക്ഷെ പുകവലി തുടങ്ങാതിരിക്കുക, തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് നിർത്തുക. നിർത്താതെയുള്ള യാതൊരു ചികിത്സയും സ്വീകരിക്കുക. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും സ്ഥിരമായിട്ട് പുകവലിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഫീമെയിൽസ്, ഞങ്ങളുടെ കുറെ പേഷ്യൻസ് സ്ത്രീകളായിട്ടുള്ളവരുണ്ട്, അവർക്കും വന്ന് വരാനുള്ള മുഖ്യ കാരണം വീട്ടിലുള്ള പുകവലി ആയിരിക്കാം, മറ്റുള്ള പുകകൊണ്ടുള്ള കോണ്ടാക്ട്സ് ആയിരിക്കും. ഇത്രയാണ് എനിക്ക് COPD ഇൻ ഷോർട്ട് നിങ്ങളോട് പറയാനുള്ളത്. സ്ലൈഡ് നിങ്ങൾക്ക് പിന്നെ കാണിച്ചാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ മറുപടി പറയാം. ഈ രോഗത്തിനെ പറ്റിയോ ഇനി എല്ലാ ശാസ്ത്രകോശ സംബന്ധമായ എന്ത് രോഗത്തിനെ പറ്റിയും ഷോർട്ടായിട്ട് മറുപടി പറയാൻ പറ്റുന്നു. സഫോക്കേഷൻ, ശ്വാസം മുട്ടല് എന്നുള്ള രോഗം എപ്പോഴും അതൊരു പ്രെസിപിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഘടകം തണുപ്പ് കൂടുമ്പോഴാണ്. നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങൾക്ക് കുറച്ചൊരു ശ്വാസം മുട്ടൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുള്ളൂ. മിക്കവാറും ചെറിയ രോഗത്തിലുള്ള ശ്വാസം മുട്ടലുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഒരു മൂടി കെട്ടിയ അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ AC തണുപ്പ് കൂടുമ്പോഴോ ശ്വാസം മുട്ടൽ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ ചികിത്സിക്കുമ്പോൾ തന്നെ അതൊരു പരിധി വരെ ഇമ്പ്രൂവ് ചെയ്യും. എനിക്ക് 20 വർഷം മുമ്പ് ഞാൻ സിഗരറ്റ് വെച്ചിട്ടാണ്, അതായത് 40 സിഗരറ്റ് വരെ വെച്ചിരുന്നു. ഇപ്പം വഴപ്പോഴൊക്കെ ഈ ചുമ വന്നാൽ അതിനുള്ളിൽ കൂടി ശ്വാസതടസ്സം ഉണ്ടാവും. മുമ്പ് ഡോക്ടറെ കാണിച്ച് ഒരു സ്പ്രേ വായിൽ വയ്ക്കുന്നു, അത് വല്ലപ്പോഴും ചെയ്യുമെന്നാണ്. ഇപ്പം തുടച്ചേറ്റ് ഒരാഴ്ചയായിട്ട് ജലദോഷം വന്നതായി വന്നിട്ട് നെഞ്ചത്തി കത്തിക്കിട്ടില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അവസ്ഥയിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വീണ്ടും സുബേക്ക് വഴി പോലൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. അതിനെന്തെങ്കിലും പ്രത്യേക വിധി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? COPD എന്നുള്ള കൃത്യമായിട്ടുള്ള രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് നിങ്ങൾക്കുള്ളത്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്നുള്ളത്. നിങ്ങൾ 40 വർഷം മുമ്പേ പുകവലി നിർത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ എത്ര കാലം എത്ര സിഗരറ്റ് വലിച്ചു? 20 വർഷം മുമ്പ് ആദ്യത്തെ 40 സിഗരറ്റ് 2 പാക്കറ്റ് റോക്ക്മാക്സ് വലിച്ചിരുന്നു. ആ 2 പാക്കറ്റ് റോക്ക്മാക്സ് എത്ര വർഷം വലിച്ചു എന്നുള്ളതാണ് നമ്മുടെ പാക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര, അതായത് പാക്ക്, ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ 20 സിഗരറ്റ് ആണ്, ഗൾഫിലുള്ള കണക്കാണ്, നമ്മുടെ 10 സിഗരറ്റേ ഉള്ളൂ. അപ്പം അത് വെച്ചിട്ട് നിങ്ങളിപ്പോ ഒരു ദിവസം 20 സിഗരറ്റ് വെച്ചിട്ട് 20 വർഷം വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 പാക്കേഴ്സ് ആണ് നിങ്ങളുടെ ഇൻഡെക്സ്.
ഇപ്പൊ ഒരു 20 പാക്കേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലങ്സിന് ഇൻവേരിയബിളി ഡാമേജ് സംഭവിച്ചിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ശ്വാസകോശത്തിന്റെ പ്രവർത്തനം ഒരു 30 ഇയേഴ്സ് കഴിഞ്ഞാൽ അതുവരെയൊക്കെ ഒരു ഗ്രോത്ത് വരുന്നത് ഒരു അപ് ടു 18 ഇയേഴ്സ് ആണ്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ് ടു 30 ഇയേഴ്സ് ആണ്. 30 ഇയേഴ്സ് കഴിഞ്ഞാൽ എല്ലാവരുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം ഡിക്ലൈൻ ചെയ്യും, ഒരു 15-20 ml/year വെച്ചിട്ട് കുറയും. ഇത് പുകവലിക്കാരിൽ ഏകദേശം 100 ml/year ഈ റിഡക്ഷൻ വരുന്നത്. അതുകൊണ്ടാണ് സബ്സിക്വന്റ് നിങ്ങൾക്കിപ്പോ ആദ്യമൊന്നും പ്രോബ്ലം ഇല്ല, ഒരു 30 ഇയേഴ്സ് വരെ ഇല്ലെങ്കിലും ഒരു 40 വയസ്സ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു 50 വയസ്സ് ആവുമ്പോഴേക്കും നാച്ചുറൽ ആയിട്ടുള്ള ഡിക്ലൈനും അതിന്റെ കൂടെ ഈ പുകവലി കൊണ്ടുള്ള ഡിക്ലൈനും വരുമ്പോഴേക്കും സിംറ്റംസ് വരും. മെജോറിറ്റിക്ക് ഒരു 45 വയസ്സാകുമ്പോഴാണ്. ചികിത്സാ രീതികളിൽ നിങ്ങൾ എപ്പോഴും തുടരുന്ന ഇൻഹേലർ മെഡിക്കേഷൻസ് തന്നെയാണ് പ്രൈമായിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ അണുബാധ ഉണ്ടായിട്ടുണ്ട്, അതിനുള്ള ആന്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വരും. വളരെ കൂടുതലാണെങ്കിൽ ചെറിയ ഡോസിലുള്ള സ്റ്റീറോയിഡ് തരേണ്ടി വരും. ഈ മെഡിക്കേഷൻസ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ സിംറ്റംസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതലായിട്ടുള്ളത് അടിക്കടി അണുബാധ വരുന്ന ഒരു രോഗിയുണ്ട്, നമ്മളിപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന് പുറമെ അണുബാധ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്ന വാക്സിൻസ് ഉണ്ട്, ഇൻഫ്ലുവൻസ വാക്സിൻ എന്ന് പറയുന്ന വാക്സിൻ ഉണ്ട്. ചില രോഗികൾ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറയും. ഒരു പരിധി വരെ, എല്ലാ ഇൻഫെക്ഷൻസും അല്ല, ഒരു പരിധി വരെ അടിക്കടി വരുന്ന ജലദോഷങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നു.